നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 100,000 പലസ്തീനികളെ സൈന്യം കൊല്ലണമായിരുന്നു. ഗാസയിൽ നടത്തേണ്ടിയിരുന്നത് മാരകമായ ആക്രമണം. വിവാദ പ്രസ്താവനയുമായി ഇസ്രയേലി മാധ്യമ പ്രവർത്തകൻ. ഇസ്രയേൽ മാധ്യമ സ്ഥാപനമായ ചാനൽ 13 അറബുകാര്യ ലേഖകനായ സെവി യെഹെഗേലി ചാനലിലെ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ഈ പരാമർശം നടത്തിയത്. തന്റെ അഭിപ്രായത്തിൽ IDF ഗാസയിൽ മാരകമായ ആക്രമണങ്ങൾ നടത്തേണ്ടതായിരുന്നുവെന്നും ആ ആക്രമണത്തിൽ 100,000 പലസ്തീനികൾ കൊല്ലപ്പെടണമായിരുന്നുവെന്നും സെവി പറഞ്ഞു. കൊല്ലപ്പെടുന്നവരിൽ ഹമാസ് അംഗങ്ങൾ ഉണ്ടാകണമെന്നും അതിൽ 20,000-ത്തിലധികം ഹമാസിന്റെ പ്രവർത്തകർ വേണമായിരുന്നുവെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. അതേസമയം കൊല്ലപ്പെടുന്ന 100,000 പലസ്തീനികളിൽ എല്ലാവരും ഹമാസ് നേതാക്കളായിരിക്കില്ല എന്ന് അറിയാമെന്നും യുദ്ധത്തിൽ പങ്കെടുത്തവർ ആരാണെന്നും പങ്കെടുക്കാത്തവർ ആരൊക്കെയാണെന്നും നിരപരാധികൾ ആരെല്ലാമാണെന്നും തനിക്കറിയില്ല എന്നും മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. 7 October ഇസ്രയേലിൽ ഹമാസ് പ്രത്യാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രയേൽ ഭരണകൂടം പലസ്തീനിൽ താൻ പറഞ്ഞ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടേണ്ടിയിരുന്നുവെന്നും 100,000 പേരെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് യെഹെഗേലി പറഞ്ഞു. ഇത്തരത്തിലുള്ള മാരകമായ ആക്രമണം നേരത്തെ തന്നെ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും കാരണമായേനെയെന്നും ഇയാൾ അവകാശവാദം ഉന്നയിച്ചു. ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചില്ല എങ്കിൽ ഭരണ സഖ്യം വിടുമെന്ന് ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ പറഞ്ഞതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 73 യുദ്ധത്തിന് ശേഷവും ഹമാസ് അചഞ്ചലമായി പലസ്തീനിൽ തുടരുകയാണെന്ന് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇസ്രയേൽ മന്ത്രി കുറ്റപ്പെടുത്തിയത്. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇതുവരെ 19,667 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് വ്യക്തമാകുന്നത്. ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യ. പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ സൈന്യം നടത്തുന്ന കൂട്ടക്കൊലയും ക്രൂരതയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നടപടികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണമാണ് നിലവിൽ ഏർപ്പെടുത്തിയ നിരോധനമെന്ന് പ്രധാനമന്ത്രി ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്രയേൽ പതാക ഘടിപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ മലേഷ്യയുടെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് അൻവർ ഇബ്രാഹിമിന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ഇസ്രയേൽ തീരത്തേക്ക് ചരക്ക് കയറ്റുന്നതിലും മലേഷ്യ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും തുറമുഖത്ത് നിന്ന് ഇസ്രയേലിലേക്ക് ചരക്ക് കയറ്റുന്നതിലും വിലക്കേർപ്പെടുത്തുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ബുധനാഴ്ചയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ഷിപ്പിംഗ് സ്ഥാപനമായ സിമ്മിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രഖ്യാപിക്കുന്നത്. ചെങ്കടലിലെ വ്യാപാരപാതയിൽ യമനിലെ ഹൂതി വിമതർ ആക്രമണം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ കപ്പലുകൾക്ക് മലേഷ്യ വിലക്കേർപ്പെടുത്തുന്നത്.